എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ബയോളജിയെ കുറിച്ചാണ്. പത്താം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബയോളജി അവർക്കൊരു പുതിയ സബ്ജക്റ്റ് അല്ല. കാരണം എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും ബയോളജിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട് സിലബസിൽ. പത്താം ക്ലാസ്സിലെ സിലബസ് വളരെ വ്യത്യാസമൊന്നും പറയാനില്ല. ഒമ്പതാം ക്ലാസ്സിൽ അവർ പഠിച്ച കണ്ടന്റ് ടോപ്പിക്സിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് പത്താം ക്ലാസ്സിലെ സിലബസിലും ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് പരിശോധിച്ചു. ബയോളജിയെ കുറിച്ച് പറയുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഒരു ധാരണയാണ്, എളുപ്പത്തിൽ എ പ്ലസ് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ബയോളജി, എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് ബയോളജി. അത് പൊതുവേ ഒരു സംസാരത്തിൽ എല്ലാവരും സംസാരത്തിലുള്ളൊരു സംഭവമാണ്. പക്ഷേ അത് പത്താം ക്ലാസ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ കുട്ടികളോട് ചോദിച്ചാലറിയാം, പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾ ചോദിച്ചാലറിയാം, എ പ്ലസ് അവർക്ക് ബയോളജി കിട്ടിയിട്ടുണ്ടെങ്കിൽ വെറുതെ കിട്ടിയതാണോ, വെറുതെ നമ്മളിപ്പോൾ ബാക്കി ഇപ്പോൾ ഒരു സബ്ജക്റ്റിനെ കുറച്ച് കാണുന്നതല്ല. ഇപ്പോൾ മലയാളവും ബയോളജിയുമാണ് ഐ ടി, മലയാളം ബയോളജി ഐ ടി ഒക്കെയാണ് എളുപ്പത്തിൽ എ പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്ട്സും അത് കൃത്യമായി പഠിക്കുന്നവരാകെ എ പ്ലസ് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ഫിസിക്സ് സയൻസ് സബ്ജക്റ്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നോക്കിയാൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും കുട്ടികൾക്ക് കുറച്ച് ടഫ് എന്ന് തോന്നാൻ കാരണം പലപ്പോഴും അതിനകത്ത് ഈ ഡെറിവേഷൻസും അതുപോലെ തന്നെ ഇക്വേഷൻസും പിന്നെ മാത്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാവർക്കും ദഹിക്കണമെന്നില്ല. പക്ഷേ അതേ സംബന്ധിച്ച് ബയോളജി നോക്കുമ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാമെന്നൊരു ധാരണ പൊതുവെയുണ്ട്. പക്ഷേ നമ്മുടെ ബയോളജിയുടെ പോയിന്റ് ഓഫ് ഇവാലുവേഷൻ, നമ്മൾ മാർക്ക് ഇടുന്നതിനൊരു മാനദണ്ഡമുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് കൃത്യമായി പോയിന്റ്സിനാണ് പ്രിഫറൻസ്. നമ്മൾ എഴുതുന്ന ആൻസറില്ലേ പോയിന്റ്സിനാണ് പ്രിഫറൻസ്. ആ പോയിന്റ്സ് നോക്കിയിട്ടാണ് നമ്മുടെ സ്കോർ നമുക്ക് തരുന്നത്. ഇവാലുവേഷന് പോകുന്ന അധ്യാപകർക്ക് ചോദിച്ചാൽ മനസ്സിലാവും. അപ്പം അതുകൊണ്ട് തന്നെ ബയോളജി പഠിക്കാൻ എളുപ്പമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ടത് പ്ലാനിങ്ങോടുകൂടി ആ പോയിന്റ് വൈസ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ എ പ്ലസ് എളുപ്പത്തിൽ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. എന്ത് തന്നെ ആയാലും നമുക്ക് നമ്മുടെ സിലബസിലേക്ക് വരാം. ഇപ്പം ആ വിഷയത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും ഞാൻ നിങ്ങളെ കൂടുതൽ പറഞ്ഞ് പേടിപ്പിക്കുന്നൊന്നുമില്ല. ബയോളജി പൊതുവെ പഠിക്കാൻ എളുപ്പമുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഈ വർഷം നമ്മുടെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എട്ട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് ഈ വർഷം. ഈ വർഷം സിലബസിൽ എട്ട് ചാപ്റ്റർ. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് പത്താം ക്ലാസ്സിലെ സിലബസിൽ വരുന്നതെന്ന് പറഞ്ഞു. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പത്താം ക്ലാസ്സിലെ ടോപ്പിക്സിൽ 90-95% ടോപ്പിക്സ് നമ്മുടെ ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ പഠിക്കാനും കുറച്ച് രസകരമാണ്. ഒമ്പതാം ക്ലാസ്സിലെ സിലബസിൽ നിന്നും വ്യത്യസ്തമായിട്ട് പത്താം ക്ലാസ്സിലെ സിലബസ് പഠിക്കാൻ കുറച്ച് എളുപ്പമാണ്, നല്ല രസകരമാണ്. എളുപ്പമെന്ന് പറയാൻ പറ്റില്ല, രസകരമാണ് ടോപ്പിക്സ്. നമ്മൾ ക്യൂരിയോസിറ്റി ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിക്ക് വളരെ വേഗത്തിൽ ആ സബ്ജക്റ്റ് കാര്യങ്ങൾ കണ്ടൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റിനോടും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ചില കുട്ടികൾക്ക് മാത്സിനോട് ഭയങ്കര താല്പര്യം, മാത്സിന് കൂടുതലായിട്ട് സ്കോർ ചെയ്യാറുണ്ട്. ചിലർക്ക് ഫിസിക്സിനായിരിക്കും മാർക്ക് കൂടുതൽ, ചിലർക്ക് കെമിസ്ട്രിക്കായിരിക്കും, ചിലർക്ക് ഇംഗ്ലീഷിനായിരിക്കും, ചിലർക്ക് ബയോളജിക്കായിരിക്കും. അപ്പോൾ നമ്മൾ ആ കുട്ടികളോട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയും, ഇപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിന് നല്ല സ്കോർ, ബാക്കിയുള്ള സബ്ജക്ട്സിന് മാർക്കില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാറുണ്ട്, ഫിസിക്സ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി മനസ്സിലാം, ആ സബ്ജക്റ്റിനോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവർ ആ വിഷയത്തിൽ കുറച്ച് കൂടുതലായി പ്രിപ്പയർ ചെയ്തും പഠിക്കുന്നത് നല്ല മാർക്ക് വാങ്ങും. അപ്പോൾ ഏതൊരു വിഷയവും എളുപ്പത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആ വിഷയത്തോട് താല്പര്യം ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ താല്പര്യമില്ലാത്തൊരു വിഷയത്തോട് നമുക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ടാക്കിയെടുക്കുമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പൊതുവേ എനിക്ക് പണ്ടേ ബയോളജി ഇഷ്ടമല്ല, ഞാൻ പിന്നെ ഇനിയിപ്പോൾ എങ്ങനെയാണ് താല്പര്യം ഉണ്ടാക്കിയെടുക്കുന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആ സബ്ജക്റ്റിനകത്ത് എന്താണ് പഠിക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും, നല്ലൊരു എന്ന് പറയുന്നത് അറിയാനുള്ളൊരു താല്പര്യമുള്ളൊരു കുട്ടിയായി നമ്മൾ മാറുക എന്നാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഒരു ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ ഒരു മാജിക് ഷോ കാണാൻ പോകുന്നതായിരിക്കാം. അപ്പോൾ മാജിക് ഷോ നമ്മൾ കാണുമ്പോൾ ആ മാജിക് ഷോയിൽ സംതിങ് ഹിഡൻ, എന്തോ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, നമുക്കറിയാം, നമ്മളറിയാത്ത രീതിയിൽ എന്തോ ഒളിപ്പിച്ചു. നമ്മളത് കാണുമ്പോൾ നമ്മൾ വിസ്മയത്തോടു കൂടി നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി വരുന്നുണ്ട് ഇത് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അതിൻ്റെ പിന്നിൽ എന്താണ് സംഭവം, എന്താണ് അതിനകത്തുള്ള നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വളരെ കീനായിട്ട് നമ്മളത് വാച്ച് ചെയ്തിരിക്കും മാജിക് ഷോ. ഇനി നമ്മൾ ആ കണ്ട മാജിക് ഷോയ്ക്ക് ശേഷം, മാജിക് ഷോയുടെ അവസാനം ആ മെജീഷ്യൻ നമുക്ക് അതിനുള്ള അതിൻ്റെ പിന്നിലുള്ള രഹസ്യം നമുക്ക് പറഞ്ഞു തരും എന്ന് നമ്മൾ ആ മാജിക് ഷോയ്ക്ക് മുമ്പ് പറയുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി അറ്റൻഷനായിട്ടിരിക്കും. കാരണം നമുക്കതിൻ്റെ രഹസ്യം കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുമല്ലോ. വേറെ കുറച്ച് ആൾക്കാർ കൂടുന്നിടത്ത് പോയി നമുക്ക് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ പോയിട്ട് നമുക്ക് ആ മാജിക് പ്രസൻറ്റ് ചെയ്ത് കയ്യടി വാങ്ങാമല്ലോ എന്ന് ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബയോളജി പഠിക്കുക എന്ന് വെച്ചാൽ, ബയോളജി നമ്മൾ പഠിക്കുന്ന കണ്ടൻസ് കൂടുതൽ ഞാൻ പറഞ്ഞു ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണെന്ന് പറഞ്ഞു.
അപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന മാറ്റങ്ങൾ ഞാൻ സിലബസിലേക്ക് വരുമ്പോൾ അതൊക്കെ പറയാം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ച്, നമ്മുടെ ശരീരത്തിലെ ആക്ടിവിറ്റീസ് ഓരോന്നും എങ്ങനെയൊക്കെ നടക്കുന്നു, നമ്മളൊരു വസ്തുവിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ കേൾക്കുന്നു, രുചി എങ്ങനെ അറിയുന്നു, നമ്മളൊരാളെ പേര് വിളിച്ചാൽ നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നു, എങ്ങനെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നു, അപ്പൊ ഇതിന് പിന്നിൽ നടക്കുന്ന നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ സിലബസിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് രണ്ടുപേരുടെ കാര്യങ്ങൾ ആരെങ്കിലും ഒന്ന് ചോദിച്ചു, നമ്മുടെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മള് ഈ സബ്ജക്റ്റ് എന്നല്ല എല്ലാ സബ്ജക്റ്റായാലും നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മളൊരു വിദ്യാർത്ഥി എന്നതിനുള്ളവരി ഒരു പടി കൂടി മുകളിലേക്ക് കയറി ചിന്തിക്കാം. നമ്മളൊരു അധ്യാപകനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പഠിക്കാം. ഇപ്പം നമ്മൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ക്ലാസ് എടുക്കുന്നു, നിങ്ങളത് കേട്ടിരിക്കുകയാണ്. ഈ കേട്ടിരിക്കുന്ന കണ്ടന്റ് നിങ്ങൾ വേറൊരാൾക്ക് ഈ എൻ്റെ ക്ലാസ് സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങളെ വീട്ടിലെ കുറച്ച് പേർ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ക്ലാസ് സെഷൻ പറഞ്ഞു. അതല്ലെങ്കിൽ വേറെ ലെവൽ ചിന്തിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ഓൺലൈൻ ക്ലാസ് ലോക്ക്ഡൌൺ ആയ കാരണം ഓൺലൈൻ ക്ലാസ്സുകളാണ്. അപ്പം എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല, സ്മാർട്ട് ഫോൺ ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ നിങ്ങളുടെ കൂട്ടുകാർ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങളീ പഠിച്ച മനസ്സിലാക്കിയ കാര്യം നിങ്ങളുടേതായ രീതിയിൽ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു ചിന്തിക്കാം. അപ്പൊ അങ്ങനെ പ്രസന്റ് ചെയ്യണമെങ്കിൽ നിങ്ങളെ കുറച്ചുകൂടി കൂടുതലായിട്ട് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യണം. ആ ഒരു താല്പര്യത്തോടു കൂടി ഏതൊരു വിഷയത്തെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ അത് പഠിക്കാൻ സാധിക്കും. ഇത് എല്ലാവരുടെ മനസ്സിലൊന്നും ഓർമ്മിച്ച് വെച്ചാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൽ വ്യത്യാസം ഫീൽ ചെയ്യാൻ സാധിക്കും. ഞാൻ എന്തായാലും മറ്റു കാര്യങ്ങളിലോട്ട് കടക്കുന്നില്ല, നമുക്ക് നമ്മുടെ സിലബസിലേക്ക് വരാം. സിലബസ് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ വർഷം 8 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അത് 3 ടേമിലായിട്ടാണ് 8 ചാപ്റ്റർ പഠിക്കാനുള്ളത്. അപ്പം ആദ്യത്തെ ടേമിൽ നമ്മൾ 3 ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. സെക്കൻഡ് ടേമിൽ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് 4 ചാപ്റ്റർ, അങ്ങനെ മൊത്തം 7 ചാപ്റ്റർ നമ്മൾ ഡിസംബറോടുകൂടി കവർ ചെയ്യും. പിന്നെ ഒരു ചാപ്റ്റർ ബാക്കിയുണ്ട്, ആ ചാപ്റ്റർ നമ്മൾ ജനുവരിയിൽ കവർ ചെയ്യും. അതിനുശേഷമുള്ള സമയം നമുക്ക് റിവിഷൻ ക്ലാസ്സുകൾക്കും യൂണിറ്റ് ടെസ്റ്റുകൾക്കും മോഡൽ എക്സാമിനും വേണ്ടിയുള്ള സമയമാണ്. ഇപ്പം ചാപ്റ്ററുകൾ കമ്പയർ ചെയ്താൽ നമുക്ക് അതൊരു 1-2 ചാപ്റ്റർ മാത്രമേ ചെറിയ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ അത്യാവശ്യം വിശാലമായ ചാപ്റ്റേഴ്സാണ്, കണ്ടന്റ്സ് കുറച്ചധികം കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ആ സിലബസിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ രസകരമാണ്, വളരെ രസകരമാണ്. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഹ്യൂമൻ നമ്മുടെ ഓർഗൻ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു, അവയവ വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മുടെ ആദ്യത്തെ ടേമിലെ ആദ്യത്തെ മൂന്ന് ചാപ്റ്ററും നമ്മുടെ ഓർഗൻ സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആ ചാപ്റ്ററിനകത്ത് നമ്മൾ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ നെർവസ് സിസ്റ്റം, നാഡീ വ്യവസ്ഥ, തലച്ചോറിനെ കുറിച്ചും ബ്രെയിനിനെ കുറിച്ചും സ്പൈനൽ കോഡ്, സുഷുമ്നയെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട നാഡികൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ശരീരത്തിന് നമ്മൾ പുറത്ത് നടക്കുന്നതും അകത്ത് നടക്കുന്നതുമായ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പം നമ്മളെ എന്താ പറയുക, നമ്മളിപ്പോൾ ചൂടുള്ള ഒരു വസ്തുവിൽ നമ്മുടെ കൈ കൊണ്ട് തൊട്ടാൽ നമ്മൾ പെട്ടെന്ന് കൈ പിന്നിലേക്ക് വലിക്കുന്നു. ഇപ്പോൾ ഒരാൾ നമ്മുടെ പേര് വിളിച്ചാൽ നമ്മൾ തിരിഞ്ഞു നോക്കുന്നു. ഇനി നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ഫാൻ ഇടുന്നു, കാറ്റ് കൊള്ളാൻ വേണ്ടി നമുക്ക് ടെൻഡൻസി തോന്നുന്നുണ്ട് അല്ലേ. ഇനി അതുപോലെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പുറത്തിറങ്ങുന്ന ആക്ടിവിറ്റീസ് ഒന്നും അറിയുന്നില്ല. ഇനി എന്താ പറയുക, നമുക്ക് വേദനയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ വേദന കുറയുന്നു, കുറച്ച് സമയത്തേക്ക് കുറയുന്നു, പിന്നെ വീണ്ടും കൂടുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ ചില ആക്ടിവിറ്റീസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ പാട്ട് പാടുന്നുണ്ട്, നല്ല പോലെ പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. ചിലരെന്താ പറയാ, ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. എന്നാൽ വേറെ ചില ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ മാത്സ് ഓറിയന്റഡ് അല്ലെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ് താല്പര്യം, ചിലർക്ക് ആർട്സുമായി ബന്ധപ്പെട്ട മേഖല. അപ്പൊ എല്ലാവർക്കും ഉള്ളത് ബ്രെയിൻ തന്നെയാണ്. പക്ഷെ ഓരോരുത്തരുടെയും സ്വഭാവത്തിലും ഈ ആക്ടിവിറ്റീസ് അവർക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ നമ്മുടെ 1-ാമത്തെ ചാപ്റ്റർ നമ്മൾ പറയും. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ ബോഡിക്ക് അത് ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നതാണ്. നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന്. അപ്പം ആ ഒരു ചിന്താഗതിയോടുകൂടി നമ്മൾ ഈ സിലബസിനെ അപ്രോച്ച് ചെയ്താൽ നമുക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നമ്മുടെ സെൻസിങ് ഓർഗൻസ്, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, തൊക്ക്, ഈ പറഞ്ഞ 5 സെൻസിങ് ഓർഗൻസും അതിൻ്റെ ഫങ്ഷനിങ്ങിനെ കുറിച്ച് പറയും. ഇപ്പം വേറൊരു ഉദാഹരണം പറയാം. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ ലൈറ്റ്, നമുക്കിപ്പോൾ രാത്രിയാകുമ്പോൾ നമുക്ക് കാഴ്ചശക്തി, നമുക്ക് രാത്രി ഒരാൾ പുറത്തിരിട്ടത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ വേറെ ചില ജീവികൾക്ക് രാത്രി കാഴ്ചയാണ്. അപ്പം നമ്മുടെ കണ്ണിലും അവരുടെ കണ്ണിലും എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാം. അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന കളേഴ്സ്, ഇപ്പം നമുക്കറിയാം നിങ്ങളെ ഫിസിക്സിൽ പഠിച്ചിട്ട് പ്രൈമറി കളേഴ്സ് RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ, ഈ 3 കളേഴ്സും അതിൻ്റെ കോമ്പിനേഷനുമാണ് നമ്മുടെ കണ്ണിൽ തിരിച്ചറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഇത്രയും കളേഴ്സ് മാത്രമേ നമ്മുടെ ഭൂമിയിൽ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇതിനേക്കാളും കൂടുതൽ കളേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ കണ്ണിനത് തിരിച്ചറിയാനുള്ള കഴിവില്ല. ബാക്കി കളേഴ്സ് തിരിച്ചറിയാൻ കഴിവുള്ള ജീവികൾ വേറെയുമുണ്ട്.
അപ്പോൾ ആ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ചുറ്റുപാടുകൾ തിരിച്ചറിയുന്നത് പല ജീവികളിലും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇനി ഒരു ശബ്ദം, ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട്, അപ്പം എൻ്റെ സംസാരത്തിൽ നിന്നുള്ള സംഭവം നിങ്ങളിൽ ചില റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, റെസ്പോൺസസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ വളരെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മതി. ഇപ്പോൾ ഒരാൾ നിങ്ങളെ പേര് വിളിച്ചാൽ നിങ്ങൾ ഉടനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നടക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ആ പ്രോസസ്സ് നടക്കാൻ വേണ്ടി സംഭവിച്ച കാര്യങ്ങൾ, ഇപ്പോൾ ആ സൗണ്ട് വേവ് അയാളുടെ വായിൽ നിന്ന് അത് എയറിലൂടെ വന്ന് നമ്മുടെ ചെവിക്കകത്ത് കയറി നമ്മുടെ ചെവിയുടെ കർണപടം, ടിംബാനം എന്ന് പറയുന്ന ഇയർ ഡ്രമ്മിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് അത് അതിൻ്റെ മിഡിൽ ഇയറിലെ ഇയർ ഓസിക്കിൾസ് ആയ മാലിയസ് ഇൻഗസ് ടേപ്പിസ് വഴി കടന്നുപോയി ഇൻറ്റേർണൽ ഇയർ ആന്തരകർണത്തിനകത്ത് പോയി കോക്ലിയ എന്നൊരു പാർട്ടുണ്ട്, ആ പാർട്ടിനകത്തുള്ള ഫ്ലൂയിഡിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവിടെയുള്ള സെൻസിങ് റിസപ്റ്റേഴ്സ്, ഓഡിറ്ററി റിസപ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ചില സ്പെഷ്യൽ സെൽസുകളെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് അതിൽ സിമുലേഷൻ ഉണ്ടാക്കി ആ ഇമ്പൾസസ്, അവിടെ നിന്നുണ്ടാകുന്ന ഇമ്പൾസസ് മെസ്സേജുകൾ നമ്മുടെ ബ്രെയിനിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ആ സൗണ്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, പേര് വിളിച്ചോടെ നമ്മൾ തിരിഞ്ഞു നോക്കി, ആ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഇത്രയും പ്രോസസ്സ് നടന്നു. എന്ത് വിസ്മയമാണ് നോക്കും നമ്മുടെ ഹ്യൂമൻ ബോഡി നടക്കുന്ന ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി ഇതൊക്കെ എന്ത് രസകരമാണ്, മനസ്സിലാക്കാൻ എന്ത് രസകരമാണെന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആ സിലബസിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ പഠിക്കാം. ഇനി അതുപോലെ നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ വർഷം. ഹോർമോണുകൾ ഇപ്പം നമുക്കറിയാം, ഷുഗറിൻ്റെ അസുഖം നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഷുഗർ ഓട്ടോമാറ്റിക്കലി കൂടുന്നുണ്ട്, പക്ഷെ നമ്മൾ പോലും അറിയാതെ അത് നോർമലൈസ് ആകുന്നുണ്ട്. ചിലപ്പോൾ കുറയാറുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡിയിലെ ഷുഗറിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഇതുപോലെ നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന ഒത്തിരി ഒത്തിരി ആക്ടിവിറ്റീസ്, വളരെയധികം ആക്ടിവിറ്റീസ് നമ്മൾ പോലും അറിയാം, നമുക്ക് കേൾക്കുമ്പോൾ വിസ്മയം തോന്നുന്ന രീതി. ഇപ്പോൾ വെള്ളം കുടിക്കുന്ന കാര്യം തന്നെ പറയാം. ഇപ്പം മഴക്കാലമാകുമ്പോൾ നമ്മൾ മഴക്കാലത്ത് നമ്മൾ അധികം വെള്ളം കുടിക്കാറില്ല, പക്ഷെ വേനൽക്കാലത്ത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കും. അതുപോലെ നമ്മുടെ മൂത്രത്തിൻ്റെ അളവ്, മഴക്കാലത്ത് നമ്മൾ മൂത്രം ഒഴിക്കുന്നതിൻ്റെ റേറ്റ് വളരെ കൂടുതലായിരിക്കും. ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് യൂറിനേഷൻ ടെൻഡൻസി ഉണ്ടാവാറുണ്ട്, എന്നാൽ വേനൽക്കാലത്ത് അതുണ്ടാകാറില്ല. അപ്പം ഇത് നമ്മൾ പോലെ അറിയുന്നത് നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന ഒരു ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതേതാണ് ഹോർമോണ്. ഇനി അതുപോലെ നമ്മൾ രാത്രിയാകുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു, രാവിലെയാകുമ്പോൾ നമ്മൾ ഉണരുന്നു. നമ്മുടെ ദിനചര്യകൾ, കൃത്യമായ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാൻഡും ഹോർമോണും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മളെ എന്തൊക്കെയോ നമ്മുടെ ഉള്ളിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു എന്നറിയുമ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയാനുള്ളൊരു താല്പര്യം നമുക്കുണ്ടാകും. ഇനി അത് കഴിഞ്ഞ് നമ്മളതുപോലെ നമ്മുടെ ഡിസീസസിനെ കുറിച്ച്, രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയയെക്കുറിച്ചും വൈറസിനെ കുറിച്ചും ഫംഗസിനെ കുറിച്ചും കുറേ അധികം പ്രോട്ടോസോവ അതുപോലെ കുറേയധികം രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററൊക്കെ, അതുപോലെ നമ്മുടെ ബോഡി ഡിഫൻസ് മെക്കാനിസം, രോഗം വരുമ്പോൾ പനി വരുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നത് എന്തുകൊണ്ടാണ്, ഇപ്പോൾ മുറിവുണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആ മുറിവുണ്ടായ ഭാഗത്ത് നീർവീക്കം ഉണ്ടാകാറുണ്ട്, ഇനി കാലിൽ മുറിവ് ഉണ്ടായിട്ട് കുറച്ച് പഴുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാലിൽ നീര് വരാറുണ്ട്. ഇപ്പോൾ കാലിൽ നമ്മുടെ ഈ തുടയുടെ ഭാഗത്തൊക്കെ നമുക്ക് നീര് വരാം, നമ്മൾ പതക്കളെ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൻ പുറത്ത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നത് ഒരു അതൊരു രോഗമാണോ, നമ്മുടെ അതോ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രതികരണ പ്രവർത്തനമാണോ. നമ്മൾ തുമ്മാറുണ്ട്, നമ്മൾ പൊടിയൊക്കെ അടിക്കുമ്പോൾ തുമ്മാറുണ്ട്, അത് നമ്മുടെ ബോഡിയുടെ ഒരു ഡിഫൻസാണ്, പ്രതിരോധ പ്രവർത്തനമാണ്. അപ്പോൾ ഇതിനൊക്കെ കുറിച്ചൊക്കെ അറിയാൻ മാറി കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി, ഇതെന്താണ് സംഭവം, ഇതിനൊക്കെ പിന്നിലെ രഹസ്യം എന്താണെന്നൊക്കെ അറിയൊരു താല്പര്യമാണ്. അപ്പം നമ്മൾ ഈ ഒരു നമ്മുടെ സിലബസ് സെക്കൻഡ് ടേമിൽ, നമ്മുടെ സെക്കൻഡ് ടേമിൽ 4, 5, 6, 7 ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് കുറേയധികം രോഗങ്ങളെക്കുറിച്ച് അതിൻ്റെ സിംറ്റംസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അതൊക്കെ പഠിച്ച് കഴിയുമ്പോൾ നമ്മളൊരു കുഞ്ഞു ഡോക്ടറായി മാറും. നമ്മളെ വീട്ടിലെ വയസ്സായ ആൾക്കാരിൽ കുഞ്ഞുള്ളവർക്കൊക്കെ ഉണ്ടാകുന്ന ചില രോഗലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ രോഗമായിരിക്കാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കൊറോണയുടെ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു വന്നു, ഇപ്പോൾ കൊറോണ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, കൊറോണ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ നേരത്തെ വന്ന നിപ്പ ഉണ്ടാക്കുന്ന വൈറസ്. അപ്പോൾ വൈറസ് രോഗങ്ങളുടെ പ്രത്യേകത, വൈറസ് രോഗങ്ങൾ നമ്മളെ കുറേയധികം ബുദ്ധിമുട്ടിക്കാറുണ്ട്, മറ്റു മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാക്കുന്ന രോഗങ്ങളുടെ വ്യത്യസ്തമായിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ആനുകാലികമായ കുറേ സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഇതിനകത്ത് മിക്സപ്പ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലൊരു താല്പര്യം ഉണ്ടാക്കിയാൽ ബയോളജി എന്ന സബ്ജക്റ്റ് വളരെ ഈസിയാണ്. അതുപോലെ നമ്മുടെ ടെക്നോളജി വളർച്ച, ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ജനറ്റിക് എഞ്ചിനീയറിനെ കുറിച്ച്, അങ്ങനെ ഒരുപാട് കുറേയധികം രസകരമായ ടോപ്പിക്സ് നമ്മുടെ ഈ വർഷം സിലബസിലുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ സെഷനിൽ നമ്മളിപ്പോൾ നമ്മുടെ ടോപ്പിക്സിനെ കുറിച്ചൊരു ഓവർവ്യൂ നിങ്ങൾക്ക് തരിക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്കതിൻ്റെ ബാക്കി കണ്ടൻസിലേക്ക് പോകാം. അപ്പോൾ ബയോളജി നിങ്ങൾക്ക് ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മറിച്ച് നോക്കാം. നമുക്ക് ആ ചാപ്റ്റേഴ്സിലൂടെ നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അതിനകത്തുള്ള കണ്ടൻസ് എന്നുള്ളത്. നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ വരും ക്ലാസ്സുകളിൽ ചെയ്യാം. അപ്പോൾ എന്ത് തന്നെയായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിനോടൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക.
അത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പകുതി ഭാഗം വിജയിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും അത്തരത്തിൽ താല്പര്യം ഉണ്ടാവട്ടെ, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് വരും ക്ലാസ്സുകളിൽ വീണ്ടും കാണാം.